എല്ലാവർക്കും എന്റെ നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തഡോളജി ക്ലാസ്സിലെ പത്താമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെത്തഡോളജി ക്ലാസ്സിൽ വിവിധങ്ങളായിട്ടുള്ള ഭാഷാ നൈപുണികൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രധാനമായിട്ടുള്ള ഭാഷാ നൈപുണികൾ ഏതൊക്കെയായിരുന്നു? ഭാഷാ നൈപുണികളിൽ പ്രധാനമായുള്ളത് ശ്രവണ നൈപുണി, വചന നൈപുണി, വായനാ നൈപുണി, ലേഖന നൈപുണി അല്ലെ. അത് ഷോർട്ടായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് LSRW എന്നുള്ള ഒരു ഷോർട്ട് ഫോമും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. L stands ഫോർ എന്താണ്? ലിസണിങ് അല്ലെ. S stands ഫോർ LS എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ്. ദെൻ R എന്ന് പറഞ്ഞാൽ റീഡിംഗ്. അറ്റ് ലാസ്റ്റ് റൈറ്റിംഗ്. അതാണ് LSRW എന്നുള്ള പേരിൽ നമ്മൾ ഒരു ഷോർട്ട് ഫോം ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒന്നായിരുന്നു LSRW എന്നുള്ളത്. ഓക്കെ, ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ഭാഷാ നൈപുണികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നൈപുണിയാണ് ഏത്? വചന നൈപുണി എന്ന് പറയുന്നത് അല്ലെ. വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരശേഷി അല്ലെ. അതായത് സ്പീക്കിംഗ് സ്കില്ലാണ്, സ്പീക്കിംഗ് സ്കില്ലിനെയാണ് എന്ത് പറയുന്നത്? വചനം എന്ന് പറയുന്നത്. അപ്പോ ഈ വചന നൈപുണി അല്ലെ, വചന നൈപുണി എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. നിങ്ങള് കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയുന്നത് 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പൊ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് വചന നൈപുണിയിൽ ചില വൈകല്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. എന്താ വൈകല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ന്യൂനതകൾ, ചില കുറവുകൾ അല്ലെ. എല്ലാവർക്കും ഒരുപോലെ സംസാരിക്കാൻ പറ്റിക്കോണമെന്നില്ല. അപ്പൊ കുട്ടികൾ ഭാഷാപരമായിട്ട് വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ ആ ഭാഷാപരമായിട്ട് വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അവരോട് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? വചനത്തിൽ വരാവുന്ന അല്ലെങ്കിൽ വചന നൈപുണിയിൽ നേടുന്നതിൽ കുട്ടികൾക്ക് വരുന്ന ചില തടസ്സങ്ങൾ, അല്ലെങ്കിൽ വചന നൈപുണികളിൽ പ്രധാനമായിട്ടും കുട്ടികളിലായാലും മുതിർന്നവരിലായാലും നമ്മൾ കണ്ടുവരുന്ന ചില വൈകല്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ കുട്ടികളുടെ ഭാഷണത്തിൽ, കുട്ടികളുടെ ഭാഷണം എന്ന് പറയുന്നത് നമുക്കറിയാം ക്ലിയർ ആയി വരുന്നേ ഉള്ളൂ അല്ലെ. ആ ഭാഷണത്തിൽ സ്വാഭാവികമായിട്ടും വരാവുന്ന ചില വൈകല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ വൈകല്യം എന്ന് പറയുന്നത് തെറ്റായ ഉച്ചാരണമാണ് അല്ലെ. കുട്ടികളില് തെറ്റായ ഉച്ചാരണം ഉറച്ചു പോയി കഴിഞ്ഞാല് അവര് മുതിർന്ന ക്ലാസ്സുകളിൽ എത്തിക്കഴിഞ്ഞാലും ഈ ഒരു തെറ്റായ ഉച്ചാരണം അവരെന്ത് ചെയ്യും? അതേപോലെ തന്നെ തെറ്റായിട്ട് ഉച്ചരിച്ച് അങ്ങനെ പോകും. അതുകൊണ്ട് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ തെറ്റായിട്ടുള്ള ഉച്ചാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് തെറ്റായിട്ട് ഉച്ചാരണം വരുന്ന ചില അക്ഷരങ്ങൾ, മലയാളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തെറ്റായിട്ട് ഉച്ചരിക്കാവുന്ന ചില അക്ഷരം എന്ന് പറയുന്നത് ഒന്ന് ഴ എന്നും അതുപോലെ തന്നെ യ എന്നും അതുപോലെ തന്നെ ശ, ഷ, സ. ഈ 5 അക്ഷരങ്ങളാണ് പൊതുവെ ഉച്ചാരണത്തിൽ തെറ്റായിട്ട് ഉച്ചാരണം വരുന്ന 5 അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 അക്ഷരങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കണം. അവർ ചെറിയ കുട്ടികളാണ്, അവർ തെറ്റായിട്ട് ഉച്ചരിക്കും, സ്വാഭാവികമാണത്. അപ്പൊ അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. ഇപ്പൊ കുട്ടികൾക്ക് നമ്മൾ മൗത്ത് അല്ലെ, മൗത്ത്, വായ അല്ലെ, വായ എന്നുള്ളതിന് ഇതിന് ചിലപ്പോൾ കൂടുതൽ വാഴ എന്ന് പറയും. അപ്പൊ നമ്മളെ വാഴപ്പഴം, ബനാന ട്രീ, അതിന് കുട്ടികൾ വായ എന്നും പറയും. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? കുട്ടിക്ക് യാ എന്ന് ഉച്ചരിക്കാനും അറിയാം, ഴ എന്ന് ഉച്ചരിക്കാനും അറിയാം. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് അത് യാ എന്നും ഴ എന്നും ഉച്ചരിക്കേണ്ടത് എന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കുട്ടിയുടെ ഉച്ചാരണ അവയവത്തിന് യാതൊരു കുഴപ്പവും ഇല്ല. കുഴപ്പമില്ലാത്തതുകൊണ്ടാണല്ലോ കുട്ടി ഴ എന്നും യാ എന്നും ഉച്ചരിച്ചത്. പക്ഷെ അത് ഈ മൗത്ത് എന്ന് പറയുമ്പോൾ അത് യാ എന്നുമാണ്. ബനാന ട്രീ, അതായത് വാഴ, വാഴ എന്നുള്ളതിന് വായ എന്ന് പറയുമ്പോൾ അത് ഏത് സാഹചര്യത്തിൽ ഏത് ഴായാണ് യായാണ് എന്നുള്ളത് കുട്ടിക്ക് അറിയാത്തത് കൊണ്ട് തെറ്റുച്ചരിച്ചു എന്നുള്ളതും. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ തിരുത്താൻ നമുക്ക് പെട്ടെന്ന് പറ്റും. കാരണം എന്താ, അവർക്ക് ഴകാരവും യകാരവും ഉച്ചരിക്കാൻ സാധിക്കുന്നുണ്ട്, അവർക്ക് ഉച്ചാരണ അവയവത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ചില കുട്ടികൾക്ക് ചില ഉച്ചാരണ അവയവങ്ങൾ, ഉച്ചാരണ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന വായ മാത്രമല്ല, മേൽച്ചുണ്ട്, കീഴ്ച്ചുണ്ട്, മുകളിലെ പല്ല്, താഴെയുള്ള പല്ല്, നാക്ക്, ചെറുനാക്ക്, അതുപോലെ തന്നെ ലാർണിങ്സ്, ഇവിടെ സ്വനപേടകം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇത്രയും ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഉച്ചാരണ അവയവം എന്ന് പറയുന്നത്. ഓക്കെ, അത് ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിലും അല്ലെ നമുക്ക് ചില അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങാനും ഒതുങ്ങാനും ഉള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. ഈ നാക്കിന്റെ അറ്റത്ത് ഇവിടെ നമുക്ക് നാക്കിനെ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു
ചെറിയ ഒരു തന്തു കാണാം അല്ലെ, ആ ഒരു അത് നാക്കിന്റെ ഏറ്റവും അറ്റത്താണ് വന്നിരിക്കുന്നത് എങ്കിൽ നാക്ക് ശരിയായ രീതിയിൽ മടക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉച്ചാരണം ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ചില ഓപ്പറേഷൻ ഒക്കെ നടത്തിയിട്ടൊക്കെ അത് ശരിയാക്കാറുണ്ട്. പക്ഷെ അത്രയും റിസ്ക് ഒന്നും ഇല്ലാത്തവർക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങൾ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ. ഇത്തരത്തില് ഉച്ചാരണാവയവങ്ങൾക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സജഷൻസോ പേരൻസിന് കൊടുത്ത് അത്തരത്തിലുള്ള എക്സ്പേർട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞു വന്നത് ഒരു നഴ്സറി അധ്യാപിക എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു കൗൺസിലറും നല്ലൊരു ഡോക്ടറുടെ എല്ലാ റോളും നിർവഹിക്കപ്പെടേണ്ട ഒരു അധ്യാപികയാണ് എന്നാണ് പറയുന്നത്. കാരണം ഭാഷ വികസിച്ച് വരുന്ന കാലഘട്ടത്തിലുള്ള കുട്ടികളെയാണ് ആര് കൈകാര്യം ചെയ്യുന്നത്, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ കുട്ടിയിലുണ്ടാകുന്ന ഒന്നാമത്തെ വചന വൈകല്യം ഏതാണെന്നാ പറഞ്ഞിട്ടുള്ളത്? ഉച്ചാരണം, തെറ്റായിട്ടുള്ള ഉച്ചാരണം അല്ലെ, ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ അല്ലെങ്കിൽ ചില വാക്കുകളുടെ ഉച്ചാരണത്തിൽ അല്ലെങ്കിൽ ചില പദങ്ങളുടെ ഉച്ചാരണത്തിലൊക്കെ തന്നെ കുട്ടികൾ സ്വാഭാവികമായിട്ടും തെറ്റുവരുത്താറുണ്ട്. കാരണം അത് വലിയ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല. കാരണം എന്താണ്, കുട്ടികളുടെ ഭാഷ വളർന്നു വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവർ തെറ്റുകൾ വരുത്താൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ തെറ്റുകൾ തിരുത്താനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് എന്നുള്ള ബോധ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ ശക്തമായിട്ട് ചില വാക്കുകളും ചില അക്ഷരങ്ങളൊക്കെ നമുക്ക് ശക്തമായിട്ട് ഉച്ചരിക്കേണ്ട, അതായത് കുറച്ച് ബലവിച്ച് ഉച്ചരിക്കേണ്ട, കുറച്ച് സ്ട്രെസ് ചെയ്ത് ഉച്ചരിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ച് ഊന്നി പറയേണ്ടതായിട്ടുള്ള ചില അക്ഷരങ്ങളും പദങ്ങളൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാള ഭാഷയിലുണ്ട്. അപ്പൊ ആ അത്തരത്തില് ശക്തമായി ഉച്ചരിക്കേണ്ടതും അല്ലെങ്കിൽ അല്പം വ്യത്യാസത്തോടെ ഉച്ചരിക്കേണ്ടതായിട്ടുള്ള വാക്കുകളും അക്ഷരങ്ങളൊക്കെ നമ്മുടെ മലയാളത്തിലുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളില് അല്ലെ, കവർഗം അല്ലെ, ചവർഗം, തവർഗം, തവർഗം, കുറെ വർഗാക്ഷരങ്ങളുണ്ട്. അതായത് ക, ഖ, ഗ, ങ, ച, ച, ജ, ജ എന്നൊക്കെ പറയുന്നത്. അതില് നമ്മൾ എല്ലാ കാകളും എല്ലാ ചാകളും ഒരേ ഒരേ ടോണിലോ ഓരോ ഒരേ ഉച്ചാരണത്തിലോ അല്ല നമ്മൾ ഉച്ചരിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഒരേ ഉച്ചാരണത്തിൽ കാക്ക ഗംഗ എന്ന് പറയും. പക്ഷെ അതിന് ഓരോ കാക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രൊനൗൺസിയേഷൻ ഉച്ചാരണം ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അത്തരത്തില് ഓരോ അക്ഷരങ്ങളെയും ഓരോ പദങ്ങളെയും വ്യത്യസ്തമായ രീതിയിലാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ? അപ്പൊ അത്തരത്തില് തെറ്റായിട്ടുള്ള ഉച്ചാരണം കുട്ടികളിൽ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, നിങ്ങളുടെ കടമയാണ്. അപ്പൊ അത് വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. കാരണം ഭാഷാ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന വേളയില് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു വചന വൈകല്യം സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി അങ്ങനെ തെറ്റായിട്ട് ഉച്ചരിക്കാൻ പാടില്ല. കുട്ടി LKG കഴിഞ്ഞു, അതുപോലെ തന്നെ UKG കഴിഞ്ഞു, ഇങ്ങനെ ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോഴും കുട്ടി ഈ ഒരു വൈകല്യം അല്ലെങ്കിൽ ഈ ഒരു തെറ്റായ ഉച്ചാരണം തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മ എന്നുള്ള രീതിയിൽ സമൂഹവും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ചിന്തിക്കും എന്നുള്ളത് കൊണ്ട് ഒരു നഴ്സറി അധ്യാപിക എന്നുള്ള നിലയിൽ കുട്ടികളിൽ ശുദ്ധമായ ഉച്ചാരണം വളർത്തി കൊടുക്കുക എന്നുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തം. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ഉച്ചാരണം കറക്റ്റ് ആക്കുക അല്ലെ. ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നമുക്കും ചിലപ്പോൾ ഉച്ചാരണമായിട്ടുള്ള ചില വൈകല്യങ്ങളോ തെറ്റായിട്ടോ ഉച്ചാരണങ്ങളോ ഒക്കെ നമ്മളൊക്കെ മനുഷ്യരാണ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ അഞ്ച് അക്ഷരങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഇയ, ഴ, ശ, ഷ, സ. ഈ അഞ്ച് അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മിക്കവാറും നമുക്ക് ഉച്ചാരണപരമായിട്ടുള്ള തെറ്റുകൾ തിരുത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഒന്നാമത്തെ വചന വൈകല്യം നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പഠിച്ചു. ഏതാണ്? തെറ്റായിട്ടുള്ള ഉച്ചാരണമാണ് ഒന്നാമത്തെ വചന വൈകല്യം. ഇനി രണ്ടാമത്തെ ഉച്ചാരണ അവയവത്തെ, ഉച്ചാരണ വൈകല്യത്തെ നമുക്ക് പരിചയപ്പെടാം. ഏതാണ് രണ്ടാമത്തെ വചന വൈകല്യം? രണ്ടാമത്തെ വചന വൈകല്യം സ്വരഭാരമില്ലായ്മ. എന്താണ് സ്വരഭാരമില്ലായ്മ? നിങ്ങൾക്ക് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരം, പ്രത്യേകിച്ച് മലയാളത്തിന്റെ കാര്യം അല്ലെ, സ്വരാക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. അപ്പൊ അതിൽ തന്നെ നാം സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളാവുമ്പോൾ സംസാരിക്കുമ്പോൾ ചില അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില പദങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഊന്നി പറയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബലവിച്ച് ഉച്ചരിക്കേണ്ടതായിട്ടുള്ള, കുറച്ച് സ്ട്രെസ് ചെയ്തിട്ട് ഉച്ചരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കനം കൊടുത്ത് ഉച്ചരിക്കേണ്ടതായിട്ടുള്ള ചില അക്ഷരങ്ങളും പദങ്ങളും വാക്കുകളൊക്കെ മലയാളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഉച്ചരിക്കാതെ എല്ലാം ഒരുപോലെ ഉച്ചരിച്ചു പോകുന്ന ഒരു വൈകല്യമാണ് ഏത്? സ്വരഭാരമില്ലായ്മ. ചില അക്ഷരത്തിന് ഒരു ഭാരം അല്ലെങ്കിൽ ഒരു കനം അല്ലെങ്കിൽ ഒരു ഊന്നൽ, ഒരു സ്ട്രെസ് എന്നൊക്കെ പറയും, ഒരു ബലം അല്ലെ, ബലവിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ അക്ഷരം അത്തരത്തിലുള്ള അക്ഷരങ്ങളെയും വാക്കുകളെയും പദങ്ങളെയും ഒക്കെ തന്നെ ബലവിച്ച് ഉച്ചരിക്കാതെ, കനപ്പെടുത്തി ഉച്ചരിക്കാതെ, സ്ട്രെസ് ചെയ്ത് ഉച്ചരിക്കാതെ, ഊന്നിപ്പറയാതെ ഒരേ രീതിയിൽ സംസാരിക്കുന്ന പ്രവണത ചില കുട്ടികളിലും മുതിർന്ന ആളുകളിലും വരെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വൈകല്യത്തിനെയാണ് എന്ത് പറയുന്നത്? ആ വൈകല്യമാണ് സ്വരഭാരമില്ലായ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? സ്വരഭാരമില്ലായ്മ കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരാനുള്ളതാണ്. കുട്ടികളിൽ ആയതുകൊണ്ട് തന്നെ അത് തിരുത്താൻ നമുക്ക് സാധിക്കും. അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം നേരത്തെ പറഞ്ഞ തെറ്റായ ഉച്ചാരണം കുട്ടികളിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് പോലെ തന്നെയാണ് ഈ സ്വരഭാരമില്ലായ്മ എന്ന് പറയുന്ന അവസ്ഥയും. അത് നിങ്ങൾ കുട്ടികൾ നേരത്തെ തന്നെ കണ്ട് അത് തിരുത്താനുള്ള നടപടിക്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, അല്ലെ, ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് സ്വരഭാരമില്ലായ്മ എന്ന് പറയുന്നത്? മലയാളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാ അക്ഷരങ്ങളും പദങ്ങളും വാക്കുകളും ഒരേ ടോണിലല്ല ഉച്ചരിക്കേണ്ടത്, അല്ലെ? ചില വാക്കുകൾ, ചില അക്ഷരങ്ങളൊക്കെ തന്നെ കനപ്പെട്ട് അല്ലെങ്കിൽ ബലവിച്ച് സ്ട്രെസ് ചെയ്ത് ഉച്ചരിക്കേണ്ട, ഊന്നിപ്പറയേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾ, അക്ഷരങ്ങൾ, പദങ്ങളോ ഉണ്ടാവും. ആ പദങ്ങളെ അത്തരത്തിൽ തന്നെ ഉച്ചരിക്കണം. എല്ലാ പദങ്ങളെയും എല്ലാ അക്ഷരങ്ങളെയും എന്ത് ചെയ്യാൻ പാടില്ല? ഒരേ രീതിയിൽ ഉച്ചരിക്കാൻ പാടില്ല. അങ്ങനെ ഒരേ രീതിയിൽ ഉച്ചരിക്കുന്ന ചില ആളുകളുണ്ട്, അവർക്കുണ്ടാകുന്ന വൈകല്യമാണ് ഇത് സ്വരഭാരമില്ലായ്മ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി മൂന്നാമത്തെ വാചന വൈകല്യം ഏതാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഏതാണ്? ദ്രുത ഭാഷണം എന്ന് പറയും. ദ്രുതം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പെട്ടെന്ന്, വേഗത്തിൽ എന്നൊക്കെയാണ്, അല്ലെ? ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വളരെ സ്പീഡിലായിരിക്കും സംസാരിക്കുക. മുതിർന്ന ആളുകളിലും ഉണ്ട്. ചെറിയ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർ ഭാഷ പഠിച്ചുകൊണ്ട് വരുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നായിരിക്കും സംസാരിക്കുക, അല്ലെ? ഈ ദ്രുതഭാഷണം എന്ന് പറയുന്നതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആശയങ്ങൾ ചിലപ്പോൾ കേൾക്കുന്ന ആളുകൾ, അതായത് കേൾവിക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, സ്പീഡ് കൂടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ദ്രുതഭാഷണം എന്നുള്ളത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ തിരുത്തേണ്ടതാണ്, അല്ലെ? ഒരു നഴ്സറി അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ദ്രുതഭാഷണത്തെ ഒരു മിതമായ രീതിയിലുള്ള സ്പീഡിലാക്കി മാറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ പറയാനുള്ളത്, നമ്മളൊരു വെള്ളം ഒഴുകുന്നത് പോലെ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം ഒഴുകി പോകുന്നത് അത്രയും സ്പീഡിൽ പറയാനുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു തീർക്കുന്ന സംസാര ശൈലി നിങ്ങളുടെ ദൃഷ്ടിയിലും പെട്ടിട്ടുണ്ടായിരിക്കും. കുട്ടികളിലും ഉണ്ടാവാം, മുതിർന്നവരിലും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള ദ്രുതഭാഷണം എന്താണ്? ശിശുക്കളുടെ സംഭാഷണം പൊതുവെ ഈ രീതിയിലാണ് എങ്കിൽ കൂടിയിട്ടും അത് അതിനൊരു മിതമായിട്ടുള്ള വേഗത ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ മൂന്നാമത്തെ വചന വൈകല്യം നമ്മൾ പരിചയപ്പെട്ടു. ഏതാണ്? ദ്രുത ഭാഷണം. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് വചന വൈകല്യങ്ങളാണ് ഇപ്പൊ പരിചയപ്പെട്ടത്. ഒന്ന്, തെറ്റായ ഉച്ചാരണം. രണ്ട്, ഏതായിരുന്നു? സ്വരഭാരമില്ലായ്മ. മൂന്ന്, ദ്രുത ഭാഷണം, അല്ലെ? ഇനി നമ്മൾ നാലാമത്തെ ഉച്ചാരണ അല്ലെങ്കിൽ വചന വൈകല്യമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പെട്ടെന്നുള്ള നിർത്തൽ. ചില കുട്ടികൾ വളരെ ഫ്ലോ ആയിട്ട് വളരെ നന്നായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ചില കുട്ടികൾ അങ്ങ് സംസാരം അങ്ങ് നിന്ന് പോവുക, അല്ലെങ്കിൽ അങ്ങ് നിർത്തുക, അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ടായിട്ട് ഇനി അടുത്തത് എന്താന്നുള്ളത് ഒരു സെലക്ഷന് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ നീക്കി വെക്കുന്ന രീതിയിൽ അങ്ങനെ സംസാരിക്കുന്ന കുട്ടികളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ഈ പെട്ടെന്നുള്ള നിർത്തൽ എന്ന് പറയുന്നതും ഭാഷയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നതാണോ? അല്ലെ, നമുക്ക് ആശയവിനിമയത്തിൽ തടസ്സം ഉണ്ടാവില്ല. പെട്ടെന്ന് സ്വതസിദ്ധമായിട്ട് അങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നതിന്റെ ഇരിക്കുന്ന സമയത്ത് കുട്ടി പെട്ടെന്ന് അങ്ങ് നിർത്തുക എന്ന് പറയുന്നതും അതും ആശയവിനിമയത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ അനർഘടതയോടെ വളരെ ഫ്രീ ആയിട്ട് വളരെ വൃത്തിയോടുകൂടി അനർഘടമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ തന്നെ അസ്ഥാനത്ത്, അല്ലെ, നിർത്തേണ്ടിടത്ത് നിർത്തുകയാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നിർത്തേണ്ടിടത്തല്ല കുട്ടി നിർത്തുന്നത്. അർത്ഥം പൂർത്തിയാകുന്നതിന്, ഒരു ആശയം പൂർണ്ണമായിട്ട് പറയുന്നതിന് മുന്നേ തന്നെ കുട്ടി അസ്ഥാനത്ത്, സ്ഥാനമല്ലാത്തിടത്ത് നിർത്തുക, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നൊരവസ്ഥ, അല്ലെ, അതിനെയാണ് നമ്മൾ പെട്ടെന്നുള്ള നിർത്തൽ എന്നുള്ള ഒരു വൈകല്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പെട്ടെന്ന് നിർത്തുന്നവരുണ്ട്, പിന്നെ പെട്ടെന്ന് നിർത്താതെ ചില എന്നുള്ള രീതിയിൽ വീണ്ടും അടുത്ത് എന്താണോ പറയുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ തപ്പിത്തടയുന്ന രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സമ്പ്രദായങ്ങളും കുട്ടിയുണ്ട്. ഇതൊക്കെ ഭാഷയെ വികലമാക്കുന്നതാണ്, ഇതൊക്കെ ഒരു വൈകല്യം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് പരിഹരിക്കപ്പെടാൻ സാധിക്കുന്നതാണോ എന്നുള്ള കാര്യമാണ്. ആരാണ് പരിഹരിക്കപ്പെടേണ്ടത്? നിങ്ങളുടെ ഉത്തരവാദിത്വം, അല്ലെ? ഇത്തരത്തിൽ പരിഹരിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഷണ ന്യൂനത തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വചന വൈകല്യം തന്നെയാണ് ഈ പെട്ടെന്നുള്ള നിർത്തൽ എന്ന് പറയുന്നത്, അല്ലെ? അത് ചിലപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഇല്ലായ്മയൊക്കെ തന്നെ അങ്ങനെ നിന്നു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സ്റ്റേജ് ഫിയർ ഒക്കെ വരുമ്പോൾ ചെറിയ കുട്ടികളാണ്, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ചെറിയ കുട്ടികളെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസിന് വീട്ടിൽ നന്നായി കഥ പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടി, നന്നായിട്ട് കവിത പാടിയിരുന്ന കുട്ടി, പാട്ട് പാടിയിരുന്ന കുട്ടി, ഒരു സ്റ്റേജിൽ കുറെ ആളുകളെ കണ്ടപ്പോ കുറച്ചങ്ങ് പാടിക്കഴിഞ്ഞാൽ സ്റ്റക്കായി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാം. അത് കുട്ടിക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആത്മവിശ്വാസം ഇല്ലായ്മയൊക്കെയാണ് അതിന്റെ ഒരു മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള
ഒരവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ധാരാളം സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങളോടും അവരുടെ സുഹൃത്തുക്കളോടും വീട്ടുകാരോടും നൈബേഴ്സിനോടും എല്ലാം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മതി, അവരെ വീണ്ടും വീണ്ടും സംസാരിക്കുക. അങ്ങനെ സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പെട്ടെന്നുള്ള നിർത്തലും അല്ലെങ്കിൽ ആത്മവിശ്വാസം ഇല്ലായ്മയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഉച്ചാരണ അവയവങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ നാലാമത്തെ വചന വൈകല്യം പരിചയപ്പെട്ടു. എന്തായിരുന്നു? പെട്ടെന്നുള്ള നിർത്തൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തതും അവസാനത്തതുമായിട്ടുള്ള ഒരു വചന വൈകല്യമാണ്, അത് അവ്യക്തമായിട്ടുള്ള ആശയ പ്രകടനമാണ് അല്ലെ. കുട്ടി ആശയം ഭാഷ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവ്യക്തമാണ്, ചില പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമല്ലാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി ആശയ പ്രകടനം നടത്തുന്നത് അല്ലെ. എന്തിനെ പറ്റിയും കുട്ടികളിൽ ഉണ്ടാകുന്ന ആശയ പ്രകടനം അപൂർണവും അവ്യക്തവും അത് ആയിരിക്കും. ചെറിയ കുട്ടികളാണ്, അവർക്ക് എല്ലാത്തിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ല. അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള ചില ആശയവിനിമയ പ്രകടന രീതികളൊക്കെയാണ് പൊതുവെ കാണിക്കാറുള്ളത്. അപ്പൊ അവർ സംസാരിക്കുന്നതൊന്നും പൂർണ്ണമായിട്ടും വ്യക്തമാവണം എന്നില്ല അല്ലെ. പക്ഷെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നത് എന്തായി തന്നെ ഇരിക്കണം? വ്യക്തമായിരിക്കണം അല്ലെ. അപ്പൊ ഒന്നിനെ കുറിച്ചും വ്യക്തവും പൂർണ്ണമായിട്ടുള്ള ആശയം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല എന്നതാണ് ഈ ന്യൂനതയ്ക്ക് കാരണം അല്ലെ. ഇപ്പൊ നിങ്ങൾ കെ ജിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ എൽ കെ ജിയിലോ യു കെ ജിയിലോ പഠിക്കുന്ന ഒരു കുട്ടിയോട് താമരപ്പൂവിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി സംസാരിക്കുന്ന കുട്ടികളുണ്ടാവാം, അല്ലാത്തവരുണ്ടാവാം. പക്ഷെ അത് നമ്മൾ വലിയൊരു ന്യൂനതയല്ല, പക്ഷെ നമുക്കത് തിരുത്താൻ പറ്റുന്നതാണ്. കാരണം കുട്ടി ആ ഒരു വസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണോ നമ്മൾ സംസാരിക്കാൻ കൊടുത്തത് അതിനെക്കുറിച്ച് കുട്ടികളിൽ നല്ലൊരു ആശയം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കത് സംഭാഷണത്തിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വ്യക്തമായിട്ട് അവ്യക്തമായിട്ട് ആശയ പ്രകടനം നടത്തുന്ന കുട്ടികൾക്ക് നിങ്ങൾ എന്താ ചെയ്തു കൊടുക്കേണ്ടത്? എന്തിനെ കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കാൻ കുട്ടിക്ക് കൊടുത്തിട്ടുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾ കുറെ ആശയങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കുറെ ആശയങ്ങൾ കൊടുത്താലേ കുറച്ച് ആശയങ്ങളെങ്കിലും കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, വ്യക്തമായിട്ട് പ്രകടിപ്പിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വൈകല്യങ്ങളൊക്കെ തന്നെ പ്രധാനമായിട്ടും അഞ്ച് വചന വൈകല്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഒന്ന്, എന്താണ്, തെറ്റായിട്ടുള്ള ഉച്ചാരണം, സ്വരഭാരമില്ലായ്മ, അതുപോലെ തന്നെ ദ്രുത ഭാഷണം, പെട്ടെന്നുള്ള നിർത്തൽ, അവ്യക്തമായിട്ടുള്ള ആശയ പ്രകടനം. ഇതൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തം അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളിലാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നിടത്ത് നിങ്ങൾ കുട്ടികളെ മാക്സിമം നന്നായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സ്കൂളിലായാലും വീട്ടിലായാലും അച്ഛനമ്മമാരോട് പറയാൻ കുട്ടികളോട് നന്നായിട്ട് സംസാരിക്കണം എന്നുള്ളത് അല്ലെ. കുട്ടികൾ നന്നായിട്ട് പൊതുവായിട്ട് ഇടപഴകാനുള്ള ഒരു സാഹചര്യവും അവർക്ക് ഒഴിവാക്കാൻ പാടില്ല. പൊതുസ്ഥലങ്ങളില് അല്ലെ, കുട്ടികളെ ഇത്തരത്തിലുള്ള വിവാഹങ്ങളിലോ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നടക്കില്ലെങ്കിൽ കൂടിയിട്ടും പൊതുവായിട്ട് ആളുകൾ കൂടുന്നിടത്തൊക്കെ സംസാരിക്കാനുള്ള അവസരങ്ങൾ മാക്സിമം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഒരു പരിധിവരെ ഈ വൈകല്യങ്ങളൊക്കെ നമുക്ക് തിരുത്താൻ പറ്റും. പിന്നെ ദൈവത്തിൻ്റെതായുള്ള സൃഷ്ടിയിലുള്ള ഉച്ചാരണ അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ അത് നമുക്ക് ഒരു പരിധിവരെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ക്ലിയർ? ഇനി നമുക്ക് ഈ ഒരു വചന വൈകല്യങ്ങൾ, പ്രധാനമായിട്ടും അഞ്ച് വചന വൈകല്യങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. ഈ അഞ്ച് വചന വൈകല്യങ്ങളും പല പല കാരണങ്ങളെ കൊണ്ടാണ് ഈ വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ വചന വൈകല്യം, അല്ലെങ്കിൽ വചന വൈകല്യം തന്നെയാണ് ഭാഷണ ന്യൂനത എന്നും പറയുന്നത്, രണ്ടും ഒന്ന് തന്നെയാണ്. ഭാഷണ ന്യൂനത എന്ന് പറഞ്ഞത് തന്നെയാണ് എന്ത്, വചന വൈകല്യം. അപ്പൊ ഈ ഭാഷണ ന്യൂനതയ്ക്കുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശാരീരികമായിട്ടുള്ള കാരണങ്ങളാണ് അല്ലെ, ഫിസിക്കൽ കോസസ് എന്ന് പറയും. ചില ശാരീരികമായ, ഞാൻ പറഞ്ഞു ഉച്ചാരണ അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ചില ന്യൂനതകളും കുട്ടികളിൽ ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണമായിട്ട് വരാറുണ്ട്. അപ്പൊ ശാരീരിക കാരണങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ശ്രവണത്തിനും ഭാഷണത്തിനും ആവശ്യമായ ഇന്ദ്രിയങ്ങളുടെ വികലതയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ചെവി കേൾക്കാത്ത ആളുകൾ മിക്കവാറും സംസാരശേഷി ഇല്ലാത്ത ആളുകളായിരിക്കും. കാരണം എന്താ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഭാഷയിലൂടെ പുറത്തേക്ക് ഉച്ചരിക്കുന്നത്. അപ്പൊ മിക്കവാറും ഈ സംസാരശേഷി നഷ്ടപ്പെട്ടവരുടെ കേൾവി ശക്തി നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്ക് എന്തുണ്ടാവില്ല, ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. ആ ചെവി കേൾക്കാത്തത് കൊണ്ടായിരിക്കും അവർ ഒരു പക്ഷേ സംസാരിക്കാണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് നമുക്ക് ഈ ഇയറിംഗ് എയ്ഡ്സ്, അതായത് കേൾവി കൂട്ടുന്ന തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ആ ഉപകരണങ്ങൾ വെച്ച് ഒരു വ്യക്തിയുടെ കേൾവി ശക്തി തിരിച്ചു പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തി സംസാരിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോ ഈ മിക്കവാറും സംസാരശേഷി ഇല്ലാത്തവര് ബധിരരും മൂഖരുമായിരിക്കും. സംസാരശേഷി ഉണ്ടാവില്ല, കേൾവിശേഷി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആ കേൾവിശക്തി തിരിച്ചു കിട്ടുന്നതിലൂടെ
സംസാരശേഷി തിരിച്ചു കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ശ്രവണത്തിനും ഭാഷണത്തിനും ആവശ്യമായ അല്ലെങ്കിൽ സംസാരത്തിന് ആവശ്യമായ ഇന്ദ്രിയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, മേൽച്ചുണ്ട്, കീഴ്ച്ചുണ്ട്, പല്ലുകൾ അല്ലെ, താഴെയുള്ള പല്ല്, മേലെയുള്ള പല്ല്, നാക്ക്, ചെറുനാക്ക്, പിന്നെ ഇവിടെയുള്ള ഒരു ലാർനിങ്സ്, സ്വനപേടകം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഉച്ചാരണ അവയവങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന വായ മാത്രമല്ല ഉച്ചാരണ അവയവം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചെവി, ചെവിയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ചെവിക്കുട മാത്രമല്ല ചെവി, ചെവിയുടെ ഉള്ളിലുള്ള ഒരുപാട് ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് ആന്തരികമായ അവയവങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും ടെൻത്തിലൊക്കെ സ്റ്റേപ്പിസ്, ഇൻകസ് മാലിയസ്, അതുപോലെ തന്നെ കർണപടം അല്ലെ, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ചെവിയിൽ ചെവിയില് നമുക്ക് ശ്രവണത്തിന് അതായത് കേൾവിക്ക് നമ്മളെ സഹായിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രോപ്പർ ആവുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോ ഈ ഒരു ഇത്തരത്തിലുള്ള വചന വൈകല്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഏതാണ്? ശാരീരികമായിട്ടുള്ള ചില കാരണങ്ങളാണ്. ആ ശാരീരികമായിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് ശ്രവണ ശക്തി കുറഞ്ഞു വരിക എന്നതാണ് അല്ലെ. കേൾവി ശക്തി കുറഞ്ഞു വരുമ്പോൾ, കേൾവി ശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും എന്തും ഉണ്ടാവില്ല, സംസാരശേഷി അതായത് വചനം നടത്താൻ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല അല്ലെ. കേട്ടുകൊണ്ടാണല്ലോ ഒരു ശിശു ആദ്യമായിട്ട് എന്ത് പഠിക്കുന്നത്, കേട്ടിട്ടാണ് ഒരു കുട്ടി എന്ത് പഠിക്കുന്നത്, ഭാഷ പഠിക്കുന്നത് അല്ലെ. കുട്ടികൾ പൊതുവെ അനുകരണപ്രിയരാണ്. നമ്മൾ മുതിർന്നവര് ടീച്ചേഴ്സ് ആയാലും രക്ഷിതാക്കളായാലും പറയുന്ന കാര്യങ്ങൾ അനുകരിച്ചിട്ട് തന്നെയാണ് കുട്ടികൾ അവരുടെ ഒരു സംസാര രീതി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ കേട്ടുകൊണ്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, ഭാഷ ആദ്യമായിട്ട് വശമാക്കുന്നത്, പഠിക്കുന്നത്. അപ്പൊ കേൾക്കാനുള്ള ഈ ഒരു ശ്രവണേന്ദ്രിയം അതായത് ചെവിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശ്രവണേന്ദ്രിയത്തിന് എന്തെങ്കിലും ന്യൂനതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ, വൈകല്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് അവരുടെ സംഭാഷണത്തെ സ്വാഭാവികമായിട്ടും ബാധിക്കും. അവർക്ക് സംസാരശേഷിയും കൂടി ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. അധ്യാപകർക്ക് അത് നിരന്തരം നിരീക്ഷണത്തിലൂടെ, ഒരു കുട്ടിക്ക് എത്ര കണ്ട് ചെവി കേൾക്കുന്നുണ്ടോ, അതുപോലെ തന്നെ കാഴ്ചയുണ്ടോ, അതൊക്കെ അധ്യാപകർ, ഇപ്പൊ വീട്ടുകാർ കണ്ടെത്താത്ത ചില കാര്യങ്ങൾ കൂടി അധ്യാപകര് അധ്യാപികമാര് കണ്ടെത്തിയിട്ടുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അത്രയും വീട്ടുകാരുടെ കൂടെ നിൽക്കുന്ന കുട്ടി, കുട്ടിയിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളെ കണ്ടെത്തിയേക്കുന്ന ചിലപ്പോൾ സ്കൂളിൽ കുറച്ച് സമയം അവരുടെ കൂടെ ഇടപഴകുന്ന അധ്യാപികയായിരിക്കും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അത്രയും നമ്മൾ നല്ല കീൻ ഒബ്സർവേഷൻ, നല്ല ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണ പാഠവും കൂടി ആർക്ക് വേണം, പ്രത്യേകിച്ച് LKG സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ KG ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കണം എന്നാണ്. അധ്യാപികർക്ക് അധ്യാപികമാർക്ക് നിരന്തരം നിരീക്ഷിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോ ഇനി ശ്രവണ വൈകല്യം, നമ്മൾ പറഞ്ഞു ഭാഷണ വൈകല്യത്തിന്റെ ഒരു കാരണമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ് ഭാഷണ ന്യൂനതയുടെ ഒരു കാരണം? ഒന്ന് ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ. ശാരീരികമായ കാരണങ്ങളിൽ ഒന്ന് ഏതാണ്? ശ്രവണശക്തി, അതായത് കേൾവി ശക്തി കുറഞ്ഞു വരിക. ഇനി കേൾവി ശക്തി കുറഞ്ഞു വരാനുള്ള കാരണങ്ങൾ എന്താന്ന് നോക്കാം. ഏതാണ്? അധ്യാപകർ സംസാരിക്കുമ്പോൾ അത് കുട്ടിക്ക് കേൾവി ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവണമല്ലോ അല്ലെ. കുറെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ കേൾവി ശക്തി കുട്ടിക്ക് ഉണ്ട് ഇല്ല എന്നുള്ളത് ഒരു അധ്യാപിക മനസ്സിലാക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ, ക്ലാസ് റൂമിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സംസാരിക്കുമ്പോൾ കുട്ടി ചെവി കൂർപ്പിച്ചിരിക്കുന്നുണ്ടോ, ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മളെ അടുത്തേക്ക് ചെവി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുട്ടി അത് നമ്മൾ പറഞ്ഞത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ചെവിക്ക് എന്തോ ഒരു തകരാറുണ്ട് അല്ലെ. പിന്നെ മറ്റുള്ളവരുടെ ഭാഷണം വ്യക്തമായി കേൾക്കുന്നത് തല ഒരു വശത്തേക്ക് ചെരിച്ചു പിടിക്കുക. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഈ പറയുമ്പോൾ തല ഒരു വശത്തേക്ക് ചെരിച്ചു പിടിക്കുന്നതാണ്, ചെവിയിലൂടെ മാക്സിമം സൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളാം, കുട്ടിക്ക് എന്തോ ഒരു തകരാറ് എന്തിലുണ്ട്, കേൾവി ശക്തിയുടെ കാര്യത്തിലുണ്ട് എന്നുള്ളത് അല്ലെ. പിന്നെ അധ്യാപകന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്തതുകൊണ്ട്, കുട്ടി ചിലപ്പോൾ കേൾക്കാത്തതുകൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുട്ടി അനുസരിച്ചു എന്ന് വരില്ല. അതിൽ നമ്മൾ വഴക്ക് പറയല്ല വേണ്ടത്, ചിലപ്പോൾ കേൾവി ശക്തി ഇല്ലാത്ത കുട്ടിയായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് എന്നാണ് പറഞ്ഞത് അല്ലെ. പിന്നെ അധ്യാപകൻ എന്തെങ്കിലും സംഭാഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടുകളുടെ ചലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടി ചുണ്ട് അനങ്ങുന്നത് നോക്കിയിട്ട് എന്താണെന്ന് കരുതി. കാരണം എന്താ? ചുണ്ട് അനങ്ങുന്നത് നോക്കിയാലേ കുട്ടിക്ക് കാര്യം കുറച്ചെങ്കിലും ഗ്രഹിക്കാൻ പറ്റൂ. കേൾവി ശക്തി ഇല്ല, നമ്മുടെ ചുണ്ട് അനങ്ങുന്നത് വല്ലാണ്ട് ഒരു കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കേൾവി ശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഉണ്ടെന്നല്ല, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് അല്ലെ. പിന്നെ കൂട്ടായിട്ട് നമ്മൾ ചില ഗ്രൂപ്പ് വർക്കുകളൊക്കെ കൊടുക്കും ക്ലാസ്സിലൊക്കെ, സംഘപ്രവർത്തനങ്ങൾ. ഇത്തരത്തിലുള്ള സംഘപ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് രസകരമായിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇത് ഗ്രൂപ്പ് വർക്ക് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സംഘപ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ കുട്ടി എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിൽ നിന്നൊക്കെ കുട്ടി ഒന്നും കൂടാണ്ട് കുട്ടി ഇങ്ങനെ വിട്ടുമാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കാം. എല്ലാം ചെവി കേൾവി ശക്തി ഇല്ലാത്തത് കൊണ്ടാണെന്നില്ല, ചിലപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും കുട്ടി വേറിട്ട് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിലും നമ്മളൊരു ഗ്രൂപ്പ് വർക്ക് അല്ലെ, ഗ്രൂപ്പ് വർക്കൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. ചെറിയ കുട്ടികളാണ്, അവർക്ക് കൂട്ടായി പ്രവർത്തിക്കുന്നതൊക്കെ ഭയങ്കര താല്പര്യം. അതിൽ നിന്നൊരു കുട്ടി വിട്ടു നിൽക്കുകയാണെങ്കിൽ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് കേൾവി ശക്തി ഇല്ലാത്തത് കൊണ്ടാവാം
എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താണ്? ശാരീരികമായുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? ശ്രവണ ശക്തി കുറഞ്ഞിരിക്കുന്നതാണ് എന്നുള്ളത് അല്ലെ. അപ്പോ ഭാഷണ ന്യൂനതയ്ക്കുള്ള കാരണങ്ങളിൽ ഒന്ന് നമ്മൾ പഠിച്ചു, അതേതാണ്? ശാരീരിക കാരണങ്ങളാണ്. ശാരീരിക കാരണങ്ങളിൽ ഒന്നാമത്തേത് ഏതാണ്? ശ്രവണശക്തി കുറഞ്ഞിരിക്കുക. ഇനി ഒരു കുട്ടിയില് ശ്രവണശക്തി കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചില ടിപ്സുകളാണ്, കുട്ടി ചെയ്യുന്ന ചില പ്രവൃത്തികളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി രണ്ടാമത്തത് ഭാഷണത്തിലുള്ള വൈകല്യം എന്ന് പറയുന്നത്, ഈ മുച്ചുണ്ട് മുറിച്ചുണ്ട് അതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? നമ്മള് ജനിക്കുമ്പോ തന്നെ കുട്ടിയിലുണ്ടാകുന്ന മുച്ചിറി എന്നൊക്കെ പറയും അല്ലെ, മുച്ചുണ്ട് മുറിച്ചുണ്ട് എന്നൊക്കെ പറയണത്, അതും ഇത്തരത്തിലുള്ള ഉച്ചാരണ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് അല്ലെ. ജന്മനാ തന്നെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടൊക്കെ ചുണ്ടിന് എന്തെങ്കിലും അപകടം പറ്റിയ അപാകത ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ മുച്ചുണ്ട് അല്ലെങ്കിൽ മുറിച്ചുണ്ട് എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ ഈ മേൽച്ചുണ്ടോ അല്ലെങ്കിൽ കീഴ്ച്ചുണ്ടോ കീറിയിരിക്കുന്നതാണ് എന്ത്? മുച്ചുണ്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഈ കീഴ്ച്ചുണ്ടും മേൽച്ചുണ്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാം. നമ്മൾ സംസാരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്നാണ് അവ തമ്മിൽ കൂട്ടിമുട്ടുന്നത്, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ അല്ലെ. നാക്കുമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും കീറിയിരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശരിയായ രീതിയിലുള്ള ഉച്ചാരണം സാധ്യമാവണമെന്ന് ഇല്ല അല്ലെ. ഉച്ചരിക്കുമ്പോൾ ചുണ്ടിന്റെ സഹായം ആവശ്യമാണ്. ഞാൻ പറഞ്ഞു മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും നന്നായിട്ട് ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിൽ ചുണ്ടിന് കീറ് സംഭവിച്ചു കഴിഞ്ഞാൽ ചുണ്ടിന്റെ വൈകല്യം ചിലപ്പോൾ എന്ത് കാരണമാവാം? പ്രധാനമായിട്ടുള്ള ഭാഷണ ന്യൂനതയ്ക്ക് കാരണമാവാം. അപ്പോ ഭാഷണ ന്യൂനതയുടെ ഒന്നാമത്തെ ശാരീരിക കാരണം നമ്മൾ പഠിച്ചു ഏതാണ്? കേൾവി ശക്തി ഇല്ലാണ്ടിരിക്കുക. രണ്ടാമത്തതോ മുച്ചുണ്ട് അല്ലെങ്കിൽ മുറിച്ചുണ്ട് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ഘന ജിഹ്വ എന്ന് പറയും. ജിഹ്വ എന്ന് പറഞ്ഞാൽ മലയാളത്തിലും സംസ്കൃതത്തിലൊക്കെ നാക്ക് എന്നാണ് അർത്ഥം. ജിഹ്വ എന്ന് പറഞ്ഞാല് നാക്ക്. ഘന ജിഹ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളിലാണ് പൊതുവെ ഈ ഘന ജിഹ്വ കണ്ടുവരുന്നത്. അല്ല, ആവശ്യത്തിന് മാത്രമുള്ള ഖനം മാത്രമേ നാവിന് ഉണ്ടായിരിക്കാൻ പാടും. ഭയങ്കര കട്ടിയുള്ള നാക്ക് അല്ലെ. അപ്പൊ കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാനും ഒതുക്കാനും ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഉച്ചാരണം വ്യക്തമായിരിക്കില്ല. ഈ നാക്ക് ഭയങ്കര കട്ടിയുണ്ടെങ്കിൽ നാക്ക് മടങ്ങാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പൊ ചില അക്ഷരങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെയുള്ള ഉച്ചാരണം അല്ല കുട്ടിയിൽ ഉണ്ടാവുക. അപ്പൊ നാക്ക് വടിക്കാതിരുന്നാലും അല്ലെ, നാക്ക് വടിക്കാതിരുന്നാലും ഒരു തരം അഴുക്ക് നാക്കിൽ വന്ന് നിറയും. അപ്പോഴും നാവിന് എന്ത് ചെയ്യും? കനം കൂടും. അത് മാത്രമല്ല ജന്മനാ തന്നെ കനം കൂടുന്ന ഇതുണ്ട് പിന്നെ നാക്ക് വടിക്കണം എന്ന് പറയണത്. അപ്പൊ അതിനാൽ നാവ് അനായാസമായി വഴങ്ങുകയില്ല കനം കൂടിയതും ഉണ്ട്. അപ്പോ അതും കുട്ടിക്ക് ശരിയായ രീതിയിൽ ഉച്ചാരണം തടസ്സങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഘന ജിഹ്വ എന്ന് പറഞ്ഞാൽ എന്താ? ജിഹ്വ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുക. ജിഹ്വ എന്ന് പറഞ്ഞ നാക്ക്, കനം കൂടിയിട്ടുള്ള ജിഹ്വ. അത് ജന്മന അങ്ങനെ ഉണ്ടാവാം. അതിൽ അഴുക്ക് വരുന്നത് വടിച്ചു കളയണം എന്ന് പറഞ്ഞാൽ കൂടിയിട്ടും ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് വിക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അല്ലെ, വചനത്തിന്റെ മറ്റൊരു ന്യൂനതയാണ്. അതും ശാരീരികമായിട്ടുള്ള, നമ്മളിപ്പോ പഠിക്കുന്നത് ശാരീരിക കാരണങ്ങളാണ്. ശാരീരിക കാരണങ്ങളിൽ ഒന്ന് നമ്മൾ പറഞ്ഞു ശ്രവണശക്തി കുറഞ്ഞിരിക്കുന്നത്, പിന്നെ പറഞ്ഞു മുച്ചുണ്ട് മുറിച്ചുണ്ട്, പിന്നെ പറഞ്ഞു ഘനജിഹ്വ, പിന്നെ പറഞ്ഞത് ഏതാണ്? വിക്ക് അല്ലെ. നിങ്ങൾ വിക്കുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ വചന ന്യൂനതയ്ക്കുള്ള ശാരീരികമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഏത്? വിക്ക് എന്ന് പറയുന്നത് അല്ലെ. വേണ്ട സമയത്ത് എന്താണ്, വേണ്ട പോലെ നാവ് വഴങ്ങാതിരിക്കുമ്പോഴാണ് അവർ തപ്പിത്തടച്ചിലൊക്കെ ഉണ്ടാവുന്നത് അല്ലെ. അത് വേണ്ട സമയത്ത് വേണ്ട പോലെ നാവ് അങ്ങ് വഴങ്ങാണ്ടിരിക്കുക, ഇത് പ്രധാനമായിട്ടുള്ള ഒരു ഭാഷണ വൈകല്യം തന്നെയാണ്. ഇത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് റിപ്പിറ്റേഷൻ പ്രാക്ടീസിലൂടെ വീണ്ടും വീണ്ടും കുട്ടിയെ ചില കാര്യങ്ങളൊക്കെ സ്പീഡിൽ പറയിപ്പിച്ച് പറയിപ്പിച്ച് കുറേയൊക്കെ നമുക്കത് തിരുത്താനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഇനി പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടാണ്ട് അല്ലെ, നമ്മൾ പറഞ്ഞ ഒന്ന്, നമ്മളിപ്പോ പഠിച്ചെന്താണ്? ഭാഷണ ന്യൂനതയ്ക്കുള്ള ശാരീരിക കാരണങ്ങളാണ് അല്ലെ. ശാരീരിക കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശ്രവണശക്തി കുറഞ്ഞിരിക്കുക, രണ്ട് മുച്ചുണ്ട് അല്ലെങ്കിൽ മുറിച്ചുണ്ട്, പിന്നെ പറഞ്ഞു ഘനജിഹ്വ, പിന്നെ വിക്ക്. ഇനി ശാരീരികമായ കാരണങ്ങൾ മാത്രമല്ല ഒരു കുട്ടിയില് ശരിയായ സംഭാഷണം ഉണ്ടാക്കാതിരിക്കുന്നത്, ചില സാഹചര്യപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടി ചില സാഹചര്യങ്ങളിൽ ഒന്നും ഇണ്ടാണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ സ്റ്റേജ് ഫിയർ ഒക്കെ അല്ലെ. അപ്പൊ സാഹചര്യപരമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ടും കുട്ടിയിൽ എന്തുണ്ടാവാറുണ്ട്? ഭാഷണ ന്യൂനത ഉണ്ടാവാറുണ്ട്. കുട്ടികളിൽ ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലെ രീതി വികലമായതാണെങ്കിൽ, ചിലപ്പോൾ കുട്ടി ഇഷ്ടപ്പെട്ട ആളെടുത്ത് നന്നായിട്ട് സംസാരിക്കും, ടീച്ചർമാരെടുത്ത് ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കും, എന്നാൽ ഒരു പൊതുവേദിയിൽ സ്റ്റേജിൽ കൊണ്ട് അതേ സംഭവം തന്നെ പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടി പറഞ്ഞോളന്നില്ല. കാരണം എന്താ? കുട്ടി ഇവിടെ ക്ലാസ് റൂം സാഹചര്യമാണോ സ്റ്റേജിലുള്ളത്? അല്ല. അപ്പൊ സാഹചര്യം മാറുമ്പോഴും കുട്ടികൾ ഇത്തരത്തിലുള്ള ഭാഷണ വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കുടുംബാംഗങ്ങളുടെ ഭാഷണത്തിനുള്ള ന്യൂനതകൾ, കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടും ചില ഉച്ചാരണ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അതും കുട്ടികളിലേക്ക് കൂടും, പകരാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് തെറ്റായിട്ട് ഉച്ചരിക്കുകയാണെങ്കിൽ അതും അനുകരിക്കാനുള്ള പ്രവണത കുട്ടികളിൽ ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് മാത്രം അല്ല കുട്ടികളിൽ എന്തുണ്ടാകുന്നത്, ഭാഷണ ന്യൂനത ഉണ്ടാകുന്നത്, സാഹചര്യപരമായിട്ടുള്ള മാറ്റങ്ങളെ കൊണ്ടും കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ശാരീരികമായിട്ടുള്ള കാരണങ്ങളാണെങ്കിൽ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് വരുന്നത്, ചില അഭ്യാസങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. സാഹചര്യപരമായിട്ടുള്ളതാണെങ്കിൽ കുട്ടികൾ നമുക്കൊരു അധ്യാപികയെ പെട്ടെന്ന് തന്നെ അത് തിരുത്താനുള്ള ഒരു കഴിവ് അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലെ. ഇനി ഇതിനെ ഇതൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കുക, ഇത് അതുപോലെ നിർത്താൻ പറ്റുമോ? നമുക്ക് ഇത് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ, കാരണം കുട്ടികൾ വളർന്നുകൊണ്ട് വരികയാണ്. അപ്പൊ അത് പരിഹരിച്ച് അവരെ നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി സംസാരിക്കുന്ന ഒരാളാക്കി മാറ്റുക എന്നുള്ള ഉത്തരവാദിത്തം അധ്യാപികയ്ക്കാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ഇനി നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് വേണ്ടത് കുട്ടികൾക്ക് അവരുടെ ഭാഷണ സംവിധാനം ശുദ്ധമായി സൂക്ഷിക്കുന്നുള്ള ഒരു പരിശീലനം നൽകുക. എന്ത് കാര്യവും ഉച്ചരിക്കുമ്പോൾ ശുദ്ധമായിട്ടേ ഉച്ചരിക്കാവൂ എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് അധ്യാപിക കൊടുക്കുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അനസ്യൂതം അല്ലെ, അനസ്യൂതമായിട്ട് അവികലമായി ശ്രവിക്കാനുള്ള സന്ദർഭം കുട്ടികൾക്ക് നൽകിയാൽ ഭാഷണ വൈകല്യങ്ങൾ പരിഹരിക്കാനാവും അല്ലെ. നല്ല രീതിയിൽ ആളുകൾ സംസാരിക്കുന്ന നന്നായിട്ട് കേൾക്കാനുള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കുക. കേട്ട കാര്യങ്ങളാണല്ലോ കുട്ടി സംഭാഷണം നടത്തുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. LS അല്ലെ, എൽ എന്ന് പറഞ്ഞാൽ ലിസണിങ്. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ പൊതുവേദിയിൽ ആരെങ്കിലുമൊക്കെ ശുദ്ധമായിട്ട് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുട്ടികളെ എല്ലാ രീതിയിലും കുട്ടികളെ നന്നായിട്ട് കേൾക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനും തുടങ്ങും എന്നുള്ളൊരു മനഃശാസ്ത്രമാണത് പറയുന്നത്. അടുത്തത് ജിഹ്വ അല്ലെ, നാക്കിനെ ഇഷ്ടം പോലെ ചലിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു ശരിയായിട്ടുള്ള രീതിയിൽ ഭാഷണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പെട്ടെന്ന് ചലിക്കാവും പറ്റാവുന്ന രീതിയിലുള്ള വാക്കുകൾ കുട്ടികളെ വീണ്ടും 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 ഉച്ചരിപ്പിക്കുക. അപ്പൊ അത്തരത്തിൽ കനജിഹ്വ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തിരുത്താൻ പറ്റും. നാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴങ്ങേണ്ട ചില അക്ഷരങ്ങളില്ലേ, ആ അക്ഷരങ്ങളെ കുട്ടിയെ വെച്ചുകൊണ്ടുള്ള അക്ഷരങ്ങൾ ഉച്ചരിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ അക്ഷരങ്ങളെ വീണ്ടും വീണ്ടും ആ അക്ഷരങ്ങളെ വെച്ചുകൊണ്ടുള്ള വാക്കുകൾ ഉച്ചരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഭാഷണാഭ്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ വാക്കുകൾ, കട്ടിയായിട്ടുള്ള വാക്കുകൾ, ബലവിച്ചുച്ചരിക്കേണ്ട വാക്കുകളൊക്കെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ശരിയായിട്ട് ഉച്ചരിക്കണമെങ്കിൽ ശ്വസനത്തിന്റെ അല്ലെ, ശ്വസനം അല്ലെ, നമ്മുടെ ശ്വസനാവയവത്തിന്റെ ശ്വസനത്തിന്റെ ശരിയായ രീതിയിൽ ബ്രീത്തിങ് എടുക്കാനും അല്ലെ, ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനുള്ള ഒരു പ്രാക്ടീസ് ഒക്കെ, അത് നിയന്ത്രിക്കാനൊക്കെ ഒരു കുട്ടി അറിഞ്ഞിരിക്കണം. ആ ഒരു ബ്രീത്തിങ്ങും കൂടി നമ്മളെ നല്ല ശുദ്ധമായുള്ള ഭാഷ സംസാരിക്കുന്നതിന് നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള അതിനും ഉള്ള അവസരങ്ങൾ കൊടുക്കുക. പിന്നെ കഠിന പദങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോർഡിൽ ഒന്ന് എഴുതുക, എന്നിട്ട് കുട്ടിയെ നിങ്ങൾ വായിച്ച് ഒരുപാട് തവണ ഉച്ചരിപ്പിച്ച് കേൾപ്പിക്കുക. ശേഷം അവരെ ബോർഡിലേക്ക് വിളിച്ചുകൊണ്ട് അല്ലെ, വടിയോ ചോക്കോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കയ്യിൽ കൊടുത്തുകൊണ്ട് അത് തൊട്ടിട്ട് അത് നന്നായിട്ട് വായിക്കാനുള്ള സാഹചര്യങ്ങൾ, മാക്സിമം കുട്ടികളെ കൊണ്ട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഭാഷണ ന്യൂനതകൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, എന്താണ് പ്രധാനമായിട്ടുള്ള വചനത്തിൽ വരുത്താവുന്ന വൈകല്യം. അപ്പൊ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ചോദ്യം പറയുകയാണ്. ചോദ്യം മിക്കവാറും നിങ്ങൾക്ക് കിട്ടാറില്ല എന്ന് പറയുന്നതൊക്കെ ശ്രദ്ധിക്കുക, ക്ലാസ് നന്നായിട്ട് കേൾക്കുമ്പോൾ ചോദ്യം കിട്ടും. ഇനി ഞാൻ തരുന്ന ചോദ്യം അല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ ടെക്സ്റ്റ് ബുക്ക് നോക്കി ചോദ്യങ്ങൾ ഉണ്ടാക്കി അതിന്റെ ഉത്തരങ്ങൾ എഴുതി സൂക്ഷിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, പ്രധാനപ്പെട്ട വചന വൈകല്യങ്ങൾ ഏതെല്ലാം. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്താണ് സ്വരഭാരമില്ലായ്മ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ദ്രുതഭാഷണം എന്നാൽ എന്ത്. അടുത്ത ചോദ്യം, ഭാഷണ ന്യൂനതയ്ക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഏതെല്ലാം. ഒന്ന് ശാരീരിക കാരണങ്ങൾ, രണ്ട് സാഹചര്യപരമായിട്ടുള്ള കാരണങ്ങൾ. ഇനി അടുത്ത ചോദ്യം, ശാരീരിക കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതെല്ലാം. ഭാഷണ വൈകല്യത്തിനുള്ള ശാരീരിക കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതെല്ലാം. ശ്രവണശക്തി കുറഞ്ഞിരിക്കുക, മുച്ചുണ്ട്, മുറിച്ചുണ്ട്, ഘനജിഹ്വ, വിക്ക്, ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. അടുത്ത ഒരു ചോദ്യം, ശ്രവണശക്തി കുട്ടിയിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ
കുട്ടികളുടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അല്ലെ, കുട്ടികളിൽ സംസാരശേഷി കുറവാണ്, അല്ലെങ്കിൽ ശ്രവണശേഷി കേൾവിശേഷി കുറവാണ് എന്നുള്ളത് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ കുട്ടികളുടെ ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് നിങ്ങളത് മനസ്സിലാക്കുന്നത്? അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടാണ്ട് അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഭാഷണ ന്യൂനത അല്ലെങ്കിൽ വചന വൈകല്യത്തിനുള്ള പ്രധാനപ്പെട്ട 4 പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക. അവസാനത്തെ ചോദ്യം, വചന വൈകല്യത്തിന് അല്ലെങ്കിൽ ഭാഷണ ന്യൂനതയ്ക്ക് പ്രധാനമായിട്ടും ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട 4 പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഞാൻ തരുന്ന ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾ മുതിർന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാക്കി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനുള്ള കഴിവുണ്ട്, അങ്ങനെ ചെയ്യാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാതെ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ, ഒരു ടീച്ചർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ പ്രായോഗികമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ട കുറെ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ വൃത്തിയായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, പറഞ്ഞിട്ടുള്ള വർക്കുകൾ വളരെ വൃത്തിയായിട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വിളിക്കാം, വാട്സപ്പ് ചെയ്യാം. ഏതായാലും അടുത്ത ഒരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.